56 വർഷം മുൻപ് വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം സംസ്കരിച്ചു. പത്തനംതിട്ട ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, മഞ്ഞുമലകളിൽ നിന്ന് മണ്ണിലേക്കുള്ള മടക്കത്തിനാണ് ജന്മനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സൈനിക ബഹുമതികളോടെയായിരുന്നു യാത്രയയപ്പ്. എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? പ്രധാനം കാരണം 56 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞുമലയിൽ ജീവൻ പൊലിഞ്ഞ ധീര ജവാൻ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന് നാട് വലിയ ബഹുമതികൾ നൽകിയാണ്. സൈന്യത്തിന്റെയും നാടിന്റെയും വലിയ ബഹുമതികൾ നൽകിയാണ് യാത്രയപ്പ് നൽകിയത്. രാവിലെ 10 മണിക്ക് ഇലന്തൂരിൽ എത്തിച്ച മൃതദേഹം സൈനിക അകമ്പടിയോടുകൂടിയാണ് വിലാപയാത്രയായി തോമസ് ചെറിയാന്റെ കുടുംബ വീട്ടിൽ എത്തിച്ചത്. അവിടെ നിന്നും 12 മണിയോടുകൂടി പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കി 12 മണിയോടുകൂടിയാണ് ഇലന്തൂരിലെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ എത്തിച്ചത്. അവിടെ നടന്ന ചടങ്ങിലും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ഒട്ടനവധി പേർ, നാട്ടിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ നാടിന്റെ പ്രിയങ്കരനായ ധീര ജവാന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധി പേരാണ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ എത്തിയത്. ചടങ്ങുകളെല്ലാം 2-3 മണിക്കൂർ കൊണ്ട് തന്നെ പൂർത്തിയായി. പിന്നീടാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. സൈന്യത്തിന്റെ ബഹുമതി ഇവിടെ വെച്ചാണ് ഉണ്ടായത്. പൂർണ്ണമായും ഗാർഡ് ഓഫ് നൽകിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. എന്തായാലും വലിയ ഒരു നാട്, വലിയ ഒരു അത്ഭുതകരമായി തന്നെയാണ് അതിനെ കാണുന്നത്. കാരണം 56 വർഷം മുമ്പ് മഞ്ഞുമലയിൽ ജോലിയുമായി ബന്ധപ്പെട്ട വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനം തകർന്നു വീണ് മരണമടഞ്ഞ ഒരു ജവാന്റെ മൃതദേഹം 56 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് കിട്ടുകയും നാട് അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും അതിന് സൈന്യത്തിന്റെ എല്ലാ ബഹുമതികളും സംസ്കരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു അഭിമാനമായി തന്നെ ഈ ഇലന്തൂർ ദേശം കാണുന്നു എന്നുള്ളതാണ് ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടത് എടുത്തു പറയേണ്ട കാര്യം. 22 വയസ്സ് മാത്രമായിരുന്നു തോമസ് ചെറിയാൻ അന്ന് ഉണ്ടായിരുന്നത്. അതിന് 18-ാമത്തെ വയസ്സാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നതിന് ശേഷം 22-ാമത്തെ വയസ്സിൽ വിമാന അപകടത്തിൽ മരണപ്പെടുന്നു. തുടർന്ന് അന്ന് മുതൽ കരസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിലുകൾ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് 2003 വീട്ടുകാർക്ക് അദ്ദേഹം മരിച്ചതായുള്ള വിവരം സൈന്യത്തിന് ലഭിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണമാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തുന്നത്. അങ്ങനെ ഒട്ടനവധി വർഷങ്ങൾ കടന്നുപോകുന്ന കൂട്ടത്തിൽ നടത്തിയ തിരച്ചിലിനിടയിലാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം കിട്ടുന്നത്. ആ ലഭിച്ച സമയം മുതൽ ഈ സംസ്കാര ചടങ്ങ് പൂർത്തിയായ സമയം വരെ സൈന്യത്തിന്റെയും നാടിന്റെയും നാനാ വിഭാഗം ആളുകളുടെയും ഒക്കെ ആദരവേറ്റുമായിക്കൊണ്ടാണ് അദ്ദേഹം അന്ത്യ സംസ്കാര തടങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. കാരണം അദ്ദേഹം പഠിച്ച സ്കൂള്, കോളേജ്, അതുപോലെ തന്നെ നാട്ടിലെ ആളുകൾ, ബന്ധുക്കാർ അടക്കമുള്ള വലിയൊരു ജനാധിപതി രാവിലെ തന്നെ തോമസ് ചെറിയാന്റെ വീട്ടിലെത്തിയിരുന്നു. രാവിലത്തെ പൊതുദർശന ചടങ്ങിൽ തന്നെ ഒട്ടനവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തോമസ് ചെറിയാന്റെ ഇലന്തൂരിന്റെ വീട്ടിലെത്തിയത്. സൈന്യത്തിന്റെ അവിടെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷമാണ് അവിടെ നിന്നും പുതിയ ശരീരം ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലെത്തിയത്. അവിടെ നടന്നെങ്കിലും സമാനമായ രീതിയിൽ മന്ത്രി വീണ ജോർജ്, ആന്റോ ആന്റണി എം പി, അങ്ങനത്തെ പി ജെ കുര്യൻ, അങ്ങനെ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ സൈന്യത്തിന്റെ ബഹുമതിയാണ് ഇപ്പം അദ്ദേഹം. ആ ഇടവ ഇദ്ദേഹത്തിന്റെ തോമസ് ചെറിയാന്റെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇടവ പ്രത്യേകമായ ഒരു സംവിധാനം കൂടി ഇടവ പ്രത്യേക കല്ലറ സജ്ജമാക്കിയാണ് അദ്ദേഹത്തെ അവിടെ സംസ്കരിച്ചിട്ടുള്ളതാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാ ആദരവും ലഭിക്കത്തക്ക തരത്തിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങ് നടന്നിട്ടുള്ളത്. രേണുക, തീർച്ചയായും ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബന്ധുക്കളും സൈനിക ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ ജന്മനാട്ടിൽ എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. തോമസ് ചെറിയാന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരാതെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആലോചനകളിൽ നിറയാണ് അച്ഛനും അമ്മയും ഒക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പക്ഷേ 56 വർഷങ്ങൾക്ക് ശേഷം എല്ലാ ചോദ്യത്തിനും ഉത്തരമായിരിക്കുന്നു. തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തി ജന്മനാട്ടിൽ തന്നെ സംസ്കരിച്ചിരിക്കുന്നു.